മോദിയുടെ മന്ത്രിസഭാ വികസനത്തോടൊപ്പം തന്നെ സംഘപരിവാർ ആഘോഷിക്കുന്ന ഒരു വിഷയമാണ് കേന്ദ്രം പുതിയ സഹകരണ വകുപ്പ് രൂപീകരിച്ചത് ആ സഹകരണ വകുപ്പിൻ്റെ ചുമതല ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ ഏറ്റെടുത്തത് ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങളുടെ അവകാശമായിരുന്ന സഹകരണ വകുപ്പിനെ കേന്ദ്രം പിടിച്ചുപറിച്ചുകൊണ്ടുപോയി എന്നുള്ള ഒരു കൊടും ജനാധിപത്യ ഹിംസയാണ് കേന്ദ്ര സർക്കാർ നടത്തിയത് എന്നതിന് പകരം അതിനെയും ആഘോഷമാക്കുകയാണ് എന്തിനാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു സഹകരണ വകുപ്പ് ഈ ഘട്ടത്തിൽ രൂപീകരിച്ചത് എന്ന് നാം ചിന്തിക്കണം അതിൻ്റെ ചുമതല അമിത്ഷാ തന്നെ എന്തിനേറ്റെടുത്തു എന്നറിയണം സഹകരണ മേഖല ഇന്ത്യയിലെല്ലായിടത്തും ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി നിലകൊള്ളുന്നതാണ് സാധാരണക്കാരായ മനുഷ്യരെ ഏറ്റവുമധികം സ്വാധീനിക്കുന്ന ഇടങ്ങളാണ് നമ്മുടെ സഹകരണ ബാങ്കുകൾ അടക്കം നമ്മുടെ സാധാരണ സൊസൈറ്റികൾ അവിടെയൊക്കെയും കാവ്യവൽക്കരണം നടപ്പിലാക്കി തങ്ങളുടെ അജണ്ടകൾ പൂർണ്ണമായി ഈ രാജ്യത്ത് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പുതിയ തന്ത്രം ഈ സഹകരണ വകുപ്പ് രൂപീകരണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് അത് അമിത്ഷായ്ക്ക് ചുമതല നൽകിയതിന് പിന്നിൽ ഒളിഞ്ഞിരിപ്പുണ്ട് ഗുജറാത്തിൽ സഹകരണ മേഖലയിൽ കൂടിയായിരുന്നു കോൺഗ്രസിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾ ആരംഭിച്ചത് അതിന് ചുക്കാൻ പിടിച്ചത് അമിത്ഷാ തന്നെയായിരുന്നു പ്രശസ്തമായ അമുലെന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്ത പോലും വലിയ ആക്ഷേപങ്ങൾ മതത്തിൻ്റെ പേരിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് അവിടെ നിന്ന് ചവിട്ടിപ്പുറത്താക്കി അവിടുത്തെ പ്രാഥമിക പാൽ സംഭരണ സൊസൈറ്റികളടക്കം പിടിച്ചെടുത്ത് സഹകരണ മേഖലയിൽ എമ്പാടും കാവ്യവൽക്കരണം നടപ്പിലാക്കിയ ശേഷമാണ് മെല്ലെ മെല്ലെ ഗുജറാത്തിൻ്റെ അധികാരത്തിലേക്ക് നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ നടന്നെടുത്തത് ഇപ്പോൾ ഹിന്ദു വിഷമിങ്ങനെ തുപ്പിതുപ്പി നടന്നാൽ ഗുണമൊന്നും ഉണ്ടാകില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ആളുകളുമായി കൂടുതൽ ഇടപഴകാൻ സഹായിക്കുന്ന സഹകരണ മേഖലയെ തങ്ങളുടെ കൈപ്പിടിയിലാക്കണം എന്നുള്ള ഒരു ചിന്ത ബി ജെ പിയിൽ ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സഹകരണ വകുപ്പ് രൂപീകരിക്കുന്നത് സഹകരണ മേഖലയെ തങ്ങളുടെ കോർപ്പറേറ്റ് കൊള്ളകൾക്കുള്ള ഒരു വലിയ ആയുധവുമാക്കി മാറ്റിയിട്ടുണ്ട് ബി ജെ പി ഗുജറാത്തിൻ്റെ ചരിത്രം അത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നോട്ട് നിരോധനത്തിൻ്റെ കാലത്ത് അമിത്ഷാ ഡയറക്ടറായിട്ടുള്ള സൊസൈറ്റിയിൽ തന്നെ നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ നിരോധിക്കപ്പെട്ട നോട്ടുകൾ ആ നിരോധനത്തിൻ്റെ തലേന്ന് നിക്ഷേപിക്കപ്പെട്ടത് നാം വാർത്തയിലൂടെ അറിഞ്ഞതാണ് ബി ജെ പി ഭരണത്തിലിരിക്കുന്ന സഹകരണ ബാങ്കുകളിൽ മാത്രം മൂവായിരത്തി ഒരുന്നൂറ് കോടിയിലധികം നിരോധിക്കപ്പെട്ട നോട്ടുകൾ നിക്ഷേപമായി വന്നു എന്നുള്ള വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും അതിനെതിരെ ഇന്നും ഒരു നടപടിയും ഉണ്ടായില്ല അപ്പോൾ സഹകരണ ബാങ്കുകൾ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ ഒപ്പം തങ്ങളുടെ കോർപ്പറേറ്റ് അജണ്ടകൾ നടപ്പിലാക്കാൻ തങ്ങളുടെ പണ ഇടപാടുകൾ ഭംഗിയായി കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു മേഖലയാണ് എന്ന് ബി ജെ പി തിരിച്ചറിയുന്നുണ്ട് അപ്പോൾ ഗുജറാത്തിൽ നടപ്പിലാക്കിയത് ഈ രാജ്യമൊട്ടാകെ നടപ്പിലാക്കുക ഇനിയും പഴയ ആ ഹിന്ദു തീവ്രവാദവുമായി നടന്നാൽ രക്ഷപ്പെടില്ല എന്നുള്ള ബോധ്യത്തിൽ നിന്നാണ് അത്തരം പുതിയ അജണ്ടകളിലേക്ക് ബി ജെ പി കടക്കുന്നതും അതിൻ്റെ ചുക്കാൻ അമിത്ഷായെ തന്നെ ഏൽപ്പിക്കുന്നതും ഒരിക്കൽ കൂടി ഈ രാജ്യം വലിയ പോരാട്ടത്തിന് തയ്യാറെടുക്കേണ്ട സമയമാണ് നമ്മൾ ഇതിന് നിസ്സാരമായി കാണേണ്ടതല്ല കേരളത്തിലടക്കം അടിസ്ഥാന മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സഹകരണ ബാങ്കുകൾക്ക് മരണമണി മുഴക്കാൻ ഈ സഹകരണ വകുപ്പിൻ്റെ രൂപീകരണം കാരണമാകും സംസ്ഥാനങ്ങളുടെ ചുമതലയിലായിരുന്ന ഈ സഹകരണ മേഖലയെ സഹകരണ രജിസ്ട്രാർമാരുടെ ചുമതലയിലായിരുന്ന പല ഉത്തരവാദിത്തങ്ങളും റിസർവ് ബാങ്കിലേക്ക് മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് തന്നെ മുഴുവൻ തങ്ങളുടെ കൈപ്പിടിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് കൊടിയപകടം ഇതിനകത്ത് പതിയിരുപ്പുണ്ട് മെല്ലെ മെല്ലെ നമ്മളെ കാർന്നു കാർന്നുതെന്ന് അവിടെയും കാവ്യവൽക്കരണം കൊണ്ടുവരാനുള്ള ക്രൂരമായ ഒരു ഒരജണ്ട